നമസ്കാരം. വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയുംകാൾ സമ്പന്നമാണ് ആന്ധ്രാപ്രദേശ്. വ്യത്യസ്തങ്ങളായ ക്ഷേത്രങ്ങളും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ ഇവിടേക്ക് വീണ്ടും വീണ്ടും തീർത്ഥാടകരെ എത്തിക്കുന്നു. തിരുമല വെങ്കടേശ്വര ക്ഷേത്രവും കനകദുർഗ ക്ഷേത്രവും മല്ലികാർജ്ജുന ക്ഷേത്രവും മഹാനദി ക്ഷേത്രവും ഒക്കെ ഇവിടുത്തെ നൂറുകണക്കിന് പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ചിലത് മാത്രമാണ്. ഈ ക്ഷേത്രങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുവാൻ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്. സിംഹാചലത്തുള്ള വരാഹ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം ആന്ധ്രയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മാറിയ ഈ നരസിംഹക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വരാഹ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ത്രിമൂർത്തികളിലൊരാളായ വിഷ്ണുവിനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. സിംഹാചലം ഹിൽസ് എന്നും പേരായ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രമുള്ളത്. ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട 32 നരസിംഹക്ഷേത്രങ്ങളിലൊന്നാണത്രേ സിംഹാചലത്തെ ഈ ക്ഷേത്രം. 32 അധ്യായങ്ങളിലായി വിഭജിക്കപ്പെട്ടു കിടക്കുന്ന ക്ഷേത്ര ചരിത്രമനുസരിച്ച് വ്യത്യസ്തമായ ഒരു രൂപമാണ് ഇവിടെ വിഷ്ണുവിനുള്ളത്. വരാഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലും സിംഹത്തിൻ്റെ വാലുമൊക്കെയുള്ള വ്യത്യസ്തമായ അവതാരമാണ് ഇവിടുത്തേത്. പ്രഹ്ലാദൻ്റെ പിതാവായ ഹിരണ്യകശിപുവിനെ വധിച്ചതിനു ശേഷമുള്ള ഭാവമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സാധാരണയായി ഇവിടെ വരാഹ നരസിംഹമൂർത്തിയുടെ രൂപം ചന്ദനലേപത്തിലാണ് സൂക്ഷിക്കുക. ശിവലിംഗത്തോട് സാദൃശ്യമുള്ള രീതിയിലാണ് ചന്ദനത്തിൽ സൂക്ഷിക്കുന്നത്. എന്നാൽ അക്ഷയ തൃതീയ ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ ചെയ്യാറില്ല. ഒട്ടേറെ രാജവംശങ്ങളുടെ ഭരണത്തിലൂടെ കടന്നുപോയ ചരിത്രമാണ് വരാഹ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിനുള്ളത്. മധ്യകാലഘട്ടത്തിൽ വൈഷ്ണവാരാധനയുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു ഇത്. 9-ാം നൂറ്റാണ്ടിൽ ചാലുക്യ ചോള രാജാക്കന്മാരുടെ കൈവശമായിരുന്നു ക്ഷേത്രമുണ്ടായിരുന്നത്. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റേൺ ഗംഗരാജാവായിരുന്ന നരസിംഹം ദേവൻ 1-ാമൻ്റെ കീഴിൽ ക്ഷേത്രത്തിന് കാര്യമായ മാറ്റങ്ങൾ വരുത്തി. തുളുവ വംശത്തും വിജയ നഗര രാജാക്കന്മാരും ഒക്കെ ക്ഷേത്രത്തിന് കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ 1564 AD മുതൽ 1604 AD വരെ 40 വർഷത്തോളം ക്ഷേത്രം പൂജകളൊന്നുമില്ലാതെ തീർത്തും നിർജ്ജീവമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്നുവെന്നും ചരിത്രം പറയുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമാണ്. വിശാഖപട്ടണത്തു നിന്നും 10 മൈൽ അകലെയാണ് ക്ഷേത്രമുള്ളത്. ഇവിടെ സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്. ഈ കുന്നിൻ്റെ താഴ്വരയിലും മറ്റുമായി ധാരാളം ഔഷധ സസ്യങ്ങളെയും മറ്റും കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എത്തുവാൻ ഒരുപാട് വഴികളുണ്ട്. 1000-ത്തോളം പടികൾ കയറി വേണം ഇവിടെ എത്തുവാൻ. ഭൈരവദ്വാരം, മാധവദ്വാരം എന്നിങ്ങനെയാണ് പാതകൾ അറിയപ്പെടുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒറ്റക്കാഴ്ചയിൽ ഒരു കോട്ടയ്ക്ക് സമാനമാണ് ക്ഷേത്രം. 3 പ്രകാരങ്ങളും 5 കവാടങ്ങളും ക്ഷേത്രത്തിലുണ്ട്. നരസിംഹദേവൻ 1-ാമൻ പുനത് നിർമ്മിച്ച മാതൃകയാണ് ഇവിടെ കാണുന്നത്. ചാലുക്യരും ചോളരും കൂടാതെ ഒഡീഷ വാസ്തുവിദ്യയും ക്ഷേത്രത്തിൽ കാണാം. വിജയത്തെ സൂചിപ്പിക്കുവാനായി പടിഞ്ഞാറ് ദിശയിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. 96 തൂണുകളുള്ള കല്യാണ മണ്ഡപത്തിലേക്കാണ് ആദ്യം എത്തിച്ചേരുക. വിവിധ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠയും ഉപദേവതാ ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും ഒക്കെ ഇവിടെ കാണാനാകും. സന്താനഭാഗ്യമില്ലാത്തവർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് വിശ്വാസം. വിജയത്തിനായി ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവരും കുറവല്ല. മിക്ക ദിവസങ്ങളിലും ആഘോഷമുള്ള ഒരു ക്ഷേത്രമാണിത്. പഴയ കാലത്ത് എങ്ങനെയാണ് ഉത്സവങ്ങൾ കൊണ്ടാടിയിരുന്നത് അതേപോലെ തന്നെയാണ് ഇന്നത്തെ രീതികളും. അഗാമ ഗ്രന്ഥങ്ങളിലുള്ള ഉത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഉത്സവങ്ങളും എന്നിങ്ങനെ രണ്ടായി ഇവിടുത്തെ ഉത്സവങ്ങളെ തിരിച്ചിട്ടുണ്ട്. കല്യാണോത്സവ, ചന്ദ്രോത്സവ, നരസിംഹ ജയന്തി, നവരാത്രോത്സവ, കാമദഹന, കൃഷ്ണ ജന്മാഷ്ടമി, കാർത്തിക ദീപാവലി, ഗിരിപ്രദക്ഷിണ തുടങ്ങിയവയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. രാമാനുജൻ ചിട്ടപ്പെടുത്തിയ ആരാധന സമ്പ്രദായമാണ് ഇവിടെ പിന്തുടരുന്നത്. തിരുമല, ശ്രീരംഗം, കാഞ്ചീപുരം തുടങ്ങിയ വൈഷ്ണവക്ഷേത്രങ്ങളിലും ഇതേ രീതിയിലാണുള്ളത്. രാവിലെ 5:30-ക്കാണ് ഇവിടെ പൂജ ആരംഭിക്കുക. തുടർന്ന് 6:30 മുതൽ 5 മണിക്കൂർ നേരത്തേക്ക് വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. 11:00-ന് ഉഷപൂജ ആരംഭിക്കും. 9:00-ക്ക് നട അടയ്ക്കും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നും 16 കിലോമീറ്റർ അകലെയാണ് സിംഹാചലം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനും വിശാഖപട്ടണത്തിലാണ്. അടുത്തുള്ള ബസ് സ്റ്റേഷൻ സിംഹാചലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വിജയവാഡയിൽ നിന്നും 356 കിലോമീറ്ററും BC നഗരത്തിൽ നിന്നും 54 കിലോമീറ്ററും ഇവിടേക്ക് ദൂരമുണ്ട്. വെബ് ഡെസ്ക്.